ഒരു ചരണ് കിട്ടിയാൽ ജീവിതകാലം മുഴുവനും പുരുഷന്റെ കാൽച്ചുവട്ടിൽ അടിമയായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ സാഹചര്യം മാറിക്കഴിഞ്ഞു. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമാണ്. സ്ത്രീകൾ വിദേശത്ത് ഏത് രാജ്യത്ത് പോലും പോയി പഠിക്കുന്ന കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഇന്ന് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും, ഞാനും ചിന്തിക്കാം. രമണി ചിന്തിക്കണേ. ജാനകി, നിന്റെ ഒരുക്കം ഒന്ന് മതിയാക്കാവോ? കൊറേ നേരം എടുത്തു വെച്ചേക്കുന്നു, ഒന്ന് വന്ന് കഴിക്കാവോ? ഓ, എനിക്കൊന്നും വേണ്ടമ്മേ. അല്ല, ഞാൻ എന്തിനാ രാവിലെ തൊട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മോക്കോ ഒന്നും വേണ്ട. ആഹാ, എനിക്കൊന്നും വേണ്ട, നിന്നെ ഉണക്കപ്പെട്ടു. ഞങ്ങൾക്ക് പാർട്ടിയുടെ ബീഫ് ഫെസ്റ്റ് ഉള്ളതാ. ആ, എന്നാ നിങ്ങൾ കഴിക്കണ്ട, നാളെ തൊട്ട് ഞാൻ അടുക്കള കയറത്തില്ല. അങ്ങനെ ബീഫ് ഫെസ്റ്റും കോ ഫെസ്റ്റും. അച്ഛൻ, ഞാൻ പോവാണേ. അവൾ ഒരുങ്ങി കാണും എന്തോ. ഹലോ സഖാവേ, ശരി മോളെ. ഉഷേ, ചേട്ടന് പുട്ടും മുട്ടയും എടുത്തോ കേട്ടോ. ചേട്ടന്റെ പുട്ടും മുട്ടയും ഞാൻ തിന്നു, നിങ്ങൾ പോയി വേറെ പണി നോക്കൂ. ഇന്നും വത്സന്റെ ബോണ്ട. കളിക്കാനാണോ പോയ മതില? എനിക്കറിയാം.
ശക്തിയുടെ ഞാനാടാ പിള്ളേരെ കളിപ്പിക്കാത്ത നീ ആരുടെ കാര്യമാണ് പറയുന്നേ? പിന്നെ പരമോഹിത്ര, ഭാരതത്തിന്റെ പ്രിയ പുത്രൻ ശ്രീമാൻ സുറേ ഇന്നലെ ഒരു സംഘം ആളുകൾ ഒരു കാരണവും കൂടാതെ മർദ്ദിക്കുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. മിത്രങ്ങളെ, ശ്രീമാൻ കാശിജിയെ പോലെ നമ്മളോടൊപ്പം ജനങ്ങൾക്കിടയിൽ പിരിക്കാനും ഇടിക്കാനും കൂടെ നിന്നവനാണ്. ഇതിനെതിരെ നാളെ നമ്മൾ സ്വതന്ത്രമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ ചികിത്സാ ധനസഹായം സമാഹരിക്കുന്നതാണ്. നമ്മുടെ ആ വിജയൻ കൊച്ചാറിന്റെ വീട് വരെ ഒന്ന് പോകണം. പുള്ളിയുടെ മോളുടെ ഒരു കല്യാണ കാര്യത്തിന് കേസ് സംസാരിക്കാൻ വേണ്ടിട്ട് നടക്കൂ. അതിങ്ങനെ എല്ലാം ഒന്ന് ഒത്തു വരുന്നു. അതിന്റെ ഒന്ന് കാര്യം സംസാരിക്കണം. പുള്ളിക്കാരൻ ഉണ്ടേലേ ഒന്ന് കയറി കണ്ടേച്ചു പോകാം. ഏത്? ഞാൻ എന്നാലെ ആ വിജയൻ കൊച്ചാറിന്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനേ സുരേഷിന്റെ അങ്ങോട്ട് വരെ പോവാ. അവന്റെ രണ്ടാമത്തെ കൊച്ചിന്റെ നൂല് കെട്ടോ. അല്ലടി കൊച്ചേ, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എവിടെ വരെയായി? വല്ലോ നടക്കൂ? ഈ തള്ളടെ വായു ഇറങ്ങിയിരിക്കത്തില്ല. ഓട്ട കഴിഞ്ഞു പോകുന്നുള്ളേ. നല്ലൊരു ഊണ് കഴിക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു പോയതാ. സുധാകരനോട് വരാതിരുന്നപ്പം ഞാൻ കരുതി നമ്മുടെ കൊച്ചിന്റെ കാര്യം മറന്നെന്ന്. അതങ്ങനെ മറക്കാൻ പറ്റുമോ? കൊച്ചാട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഫോട്ടോ നോക്കുന്നു. ഇതൊരുപാട് ഫോട്ടോ ഉണ്ടല്ലോ. പിന്നെ അല്ല, നല്ല ചോള പോലത്തെ പിള്ളേരല്ലേ? കൊള്ളാം, നല്ല പയ്യനാണോന്നോ? നല്ല ഒന്നാം ക്ലാസ് പയ്യനല്ലേ ഉഷാമേ? ചെറുക്കനങ്ങ് വേറെയില്ല. കെട്ട് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ കൊണ്ടുപോകാൻ ആ പയ്യന്റെ ഒരു പ്ലാന്റേഷൻ. എന്തുകൊണ്ട് വിജയം വെച്ചാട്ടത്? നമുക്ക് ചേർന്ന് ബന്ധമാണ്. അതല്ലടാ, നമുക്ക് ഇഷ്ടപ്പെടാത്തോണ്ടല്ല. എന്നാലും ജാനകിയോടൊന്നും ചോദിക്കാതെ എങ്ങനാ? എന്ത് ചോദിക്കാനാ? എടുത്തു കഴിക്കേ. ഞാൻ ഈ ബേക്കറി ഒന്നും അധികം അങ്ങനെ കഴിക്കാറില്ല. തറവാട്ടി പറഞ്ഞ വീട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് പെങ്കൊച്ചിനോട് എന്നാ ചോദിച്ചിട്ട് ഇപ്പൊ എന്നാ എടുക്കാനാ? ഇതൊക്കെ നമ്മള് കാരണവന്മാർ അതിന്റെ പരിവത്തിനങ്ങ് നോക്കി കണ്ട് ചെയ്യാന്നുള്ളേ ഉള്ള അതിന്റെ ഒരു ഇത്. അവള് ബി എഡ് നല്ല മാർക്കോട് കൂടി പാസ്സായതാ. അവക്കൊരു ജോലി കിട്ടിയിട്ട് കല്യാണക്കാരത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. എന്റെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ ഞാൻ പിന്നെ എന്നാ പറയാനേ? നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറ. ചെറുക്കന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ നല്ല തറവാടികളാ, നല്ല വിദ്യാഭ്യാസം ഉള്ള പയ്യ. കേട്ടിടത്തോളം നല്ല ആലോചനയാണ്. അല്ലേടി? എന്തായാലും ഞങ്ങൾ അവളോട് സംസാരിച്ചു നോക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചു പറയും. അത് സാരമില്ല, നിങ്ങൾ ചോദിക്കും. പക്ഷെ ഒരുപാട് വൈകരുത്. എന്നാന്ന് വെച്ചാലേ, ചെറുക്കൻ അടുത്ത മാസം ലീവിന് നാട്ടിൽ വരും. പറ്റിയാ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഈ സുധാകരൻ ഒരു കല്യാണം നടത്തുകയെന്ന് പറഞ്ഞ ഒരു പൂ പറിക്കുന്ന രാഗമേ ഉള്ളൂ, അറിയാമല്ലോ. എന്നാ പിന്നെ ഞാനിത് അങ്ങോട്ട് നീങ്ങേക്കുക. ഉം
മോളെ അച്ഛന്റെ കൈയും തിരുമിക്ക്. എന്താ മിസ്റ്റർ വിജയൻ ഇന്നും വല്ല അതിർത്തി തർക്കത്തിൽ ഇടപെട്ടോ? സുധാകരൻ വന്നായിരുന്നു. അതാണപ്പേ ഈ കൈക്ക് വേദന. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യം പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. പിന്നെ ആരോടാണ് ഞങ്ങൾ പറയട്ടെ? കൊറേ നാളായി. അല്ല പിന്നെ ഞാനും ഒരു കാര്യം ചെയ്യാം, അമ്മയെ പോലെ ഏതെങ്കിലും ഒരു കോന്തന്. അല്ല അച്ഛനല്ല കേട്ടോ ഉദ്ദേശിച്ചേ, ഞാൻ ആരെയും കിട്ടി ഞാൻ എവിടെയും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടോളാം. മതിയാ? വേണ്ടടി, നീ ഇങ്ങനെ തറുതലയും പറഞ്ഞ് മറ്റുള്ളവർ കുറ്റവും പറഞ്ഞു നടന്നു. ദേ ഇരിക്കുന്ന മനുഷ്യൻ ഇച്ചിരി മണ്ടനാണേലും നീ എന്ന വിചാരം മാത്രമേ ഉള്ളൂ എപ്പോഴും. എന്റെ അമ്മ ഞാൻ കല്യാണേ വേണ്ടെന്നല്ല പറഞ്ഞേ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം താ. ആ കണിയാങ്കോവിന്ദാൻ പറഞ്ഞ കേട്ടതല്ലേ മനുഷ്യ, നിങ്ങള് 25 വയസ്സിൽ കല്യാണം നടന്നില്ലേ, 32 വയസ്സിലെ കല്യാണം നടന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കണ്ട കണിയാനും പള്ളിയിൽ അച്ഛനൊക്കെയാണോ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്? കൊറേ കാലായി അവരതും പറഞ്ഞു ഇതും പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട്. അതല്ല മോളെ, അച്ഛൻ്റെ നാണോ അല്ലേ? ഒന്നുമില്ലെങ്കിൽ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റല്ലേ? എന്തേലും ചെയ്യ. ഹലോ സഖാവേ, ചെയ്തിരിക്കും. സ്വതന്ത്രവും കുനിവാസികളെ, നിങ്ങൾക്കായി ഇതാ ആഘോഷത്തിന്റെ ആരവത്തിന്റെ അതിരുവേദിക്കുന്ന ആകാശം തൊട്ട് തലോടിക്കൊണ്ട് മമ്മദൻ ചേട്ടന്റെ സ്മരണകൾക്ക് മുമ്പിൽ 28-ാം തീയതി നടക്കുന്ന വമ്പിച്ച മുങ്ങൽ മത്സരത്തിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളെയും വെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കുവാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മനംതൊന്തു മരിച്ച മമ്മദൻ ചേട്ടന്റെ മരിക്കാത്ത സ്മരണകൾക്ക് മുമ്പിൽ പ്രിയമുള്ള സ്വതന്ത്രമുക്കു നിവാസികളെ, വരുവിൻ മുങ്ങുവിൻ കാണുവിൻ. കക്കൂസിന് കുഴിയെടുക്കുന്നേരിയല്ലേ, അത് ഞാൻ പറഞ്ഞോളാം. പ്രശ്നമാണല്ലോ അവൻ പറയാ. അങ്ങനെ പറയല്ലേ ജോത്സ്യരെ, ഒരെണ്ണം വിട്ടുപോന്ന രക്ഷണ ഇല്ല. ഈ വലിയ കുരുന്ന് വെച്ച് നോക്കി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് അറിയാലോ. കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇപ്രാവശ്യം തെണ്ടി കാലടി സന്തോഷമാണ്. ഞാൻ ഇട്ട് നല്ല പൊട്ടു അല്ലേലും പൊട്ടും സത്യം. എന്താ അല്ല പൊട്ടാനുള്ള വഴികൾ അവൻ ഒരുക്കുന്നതായി നാം കാണുന്നു. ജോത്സ്യരെ, ഈ മുട്ടയിലുള്ള പരിപാടി വല്ലതും ഉണ്ടോ? ഈ പക്ഷിപ്പനി വന്ന ശേഷം മുട്ട ഞാൻ ഉപയോഗിക്കാറില്ല. അത് വേണ്ടതായിരുന്നു. നമ്മറെ ഒരറ്റായി പ്രയോഗമുണ്ട്, പക്ഷെ കാശിച്ചിരി ചെലവാകും. അടുത്ത മാസം നമ്മുടെ വാർഡിലെ റോഡിന്റെ 6 മണി തുടങ്ങുകയാണ്. എത്രയായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്തേക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 1000 രൂപ ദക്ഷിണ വെച്ചിട്ട് എഴുന്നേറ്റ് പോവാ. ഒരു തിരിയിട്ട് കുളിച്ചതിനാണ് 1000 കുണുവ. തനിക്ക് വെള്ളം വെള്ളയിട്ട് നടന്നാ മതി, എണ്ണയ്ക്ക് തിരിക്കൊക്കെ എന്താ വില എന്നറിയാവോ? ഇത് 1000 1 രൂപ GP. അവന്റെ ബുദ്ധി അപാരം തന്നെ കേട്ടോ. ഇവന്റെ 1500 എങ്കിലും മേടിക്കണ്ട ഫണ്ടിലേക്ക്. ഈ കളൻ 1000 രൂപ നമ്മുടെ മേടിച്ചത്. ഇവന്റെ 2000 രൂപ കുറഞ്ഞ മേടിക്കണം. ആ മേടിക്കണം, പിന്നെ അല്ലാതെ കോപ്പ് ജയിക്കും. എടാ മധുവേ, ആ എന്റെ പൊന്ന് രാധാകൃഷ്ണ, എടാ നിന്റെ മോന്തയ്ക്ക് പറ്റിയ ഒരു പെണ്ണ് കിട്ടണ്ടടാ. ആ എടാ നമ്മുടെ ആ വടക്കാഞ്ചേരിയിൽ ഒരു പെണ്ണുണ്ട്, അവിടെ പല്ലെടുത്തില്ല ഇയാളത്, അവള് നിന്നെ കൊള്ളതാ. ആ ഓ ആ ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് വിളിക്കാം. മോളെ ജാനകി, മോക്കനെ മനസ്സിലായി, ഞാനാണ് സുധാകരൻ, ബ്രോക്കർ സുധാകരൻ. മോളുടെ കല്യാണക്കാരിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോളൂ, എനിക്ക് കെട്ടാൻ മുട്ടി നിൽക്കുകയാണെന്ന്. ഇനി മേല കല്യാണം കളവാണെന്ന് പറഞ്ഞ എന്റെ വീടിന്റെ പടിക്ക വന്നാണ്ടല്ലോ, തന്റെ മുട്ടുകളി ഞാൻ തല്ലി ഓടിക്കും കേട്ടോ. ഹലോ, ഒന്നുകിളം കിളി അക്കരയ്ക്ക്. എന്താണ്? ഒന്നുമില്ല.
ഇത്തൊല്ലിനെ കാണുന്നില്ലല്ലോ. എന്റെ റാമേ, അത്ര നേരം ആരുടെ ഇവിടെ പോയി കിടക്കായിരുന്നു? വീട്ടിൽ പണിയുണ്ടായിരുന്നു, അത് രാമ വിടൂ. എടാ, ഇവിടെ 1200 പോസ്റ്റർ അടിക്കുന്നുണ്ട്. ഞാൻ ഇനി ആരുടെ ഇവിടെ പോയി പോസ്റ്റർ അടിക്കും? അത് നീ അടിക്കും, 200 പോസ്റ്റർ ഒക്കെ നീ അടിക്കും. എന്തുവാടാ അവിടെ? ഇനി ആരാ? അവൻ കോട്ടയത്തല്ലേ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത്, അവിടെ തന്നെ ഇപ്പൊ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുക. കാപ്പി എടുത്തു കുടിക്കുക രാമേന്ദ്ര. അതൊക്കെ പോട്ടെ, പെണ്ണ എടുത്തുകാരിയാ. എടാ, അവള് കൊല്ലത്തുകാരിയാ. ഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ എന്തോ കുന്തമ്പഴി പരിചയപ്പെട്ടതാ. ആ, ഏതായാലും കല്യാണമായല്ലോ, നല്ല കാര്യം. അതെ അതെ, ഇതൊക്കെ എന്നടി. ആ വിജയ, തലേന്ന് തന്നെ എല്ലാരും വന്നേക്കണം, കേട്ടല്ലോ. ആയിക്കോട്ടെ, വിളിയൊക്കെ എന്നാടാ? ഓ, ഒന്നും ആയിട്ടില്ലെന്നേ, തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ തന്നെ വേണ്ട എല്ലായിടത്തും പോയി വിളിക്കാൻ. ശരിയെങ്കിൽ അവൻ എനിക്ക് ഊട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, 10 കളഞ്ഞവനോ. നീ ആ കാപ്പി എടുത്ത് ഫ്രിഡ്ജ് വെക്ക്, അടുത്ത ആൾക്ക് കൊടുക്കാം. വീട്ടിലാകെ സീനാടി, എപ്പോൾ നോക്കിയാലും അമ്മയ്ക്ക് കല്യാണ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഷോ, അതൊക്കെ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ വെറുതെ കോളേജിൽ പോയി സമയങ്ങളുണ്ടായിരുന്നു, വല്ല സീരിയലും കണ്ടിരിക്കുകയായിരുന്നു. ബെസ്റ്റ് ചേച്ചി, നമുക്ക് പെട്ടെന്ന് പോണേ. ആടി, ഒരു 5 ചേച്ചി, ഒരു പാഡ് ഇതാണോ? അത് മതി. അല്ല, എന്തായി നിൻ്റെ എക്സാമിന് റിസൾട്ട്? അത് പൊട്ടു. എന്താ മോളെ? എടാ റാമേ, നിനക്ക് വെള്ളമോ അതോ സോഡയോ? അതല്ലടാ. പിന്നെ ഡ്രൈയാ, ചങ്ക് വാടിപ്പോവും. നിന്നെ നല്ലതിനാടാ. ചെങ്കോട്ടപ്പടി ഫ്ലെക്സ് വെച്ചപ്പോ ഒരു പെൺകുട്ടി ബസ്സിൽ കയറി പോയില്ലേ? നമ്മുടെ വിജയ നാറ മോള്. അണ്ണൻ അറിയോളെ, കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നു. ആഹാ, സുരേണ്ണ കോളേജിൽ പോയിട്ടുണ്ട്? ഇല്ലടാ, കോടതി പോയിട്ടുണ്ട്. അവളുടെ പേരെന്താ? അത് ജാ വെച്ചിട്ട് എന്തോ ഒരു പേരായിരുന്നു. ജാ വെച്ചാണെങ്കിൽ ജിൻസി. അതെടാ, വിജയ നാറ മോള് ജിൻസി. ഇവനെയൊക്കെ അങ്ങ് കൊന്നു. ജാനകി
ജാനകി, നീ വന്ന് അച്ഛന്റെ കൈ ഒന്ന് തിരുമിക്കേ. എന്താ വരുന്ന അച്ഛാ? എന്റെ പൊന്ന് റാമ ഉഷപ്പൂജ കഴിഞ്ഞാലും അവളിങ്ങോട്ട് കെട്ടിയെടുക്കും. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. നിനക്ക് എന്ത് പണിയാണ്? ആ ഷാപ്പിൽ പോയി കണ്ണു കുടിക്കാല്ലേ, അല്ലെങ്കിൽ പിള്ളേരോട് നിറയളിക്കാം. നീ പോകണ്ട. ഞാനൊരു കാര്യം അറിയാൻ മേലാണ്ട് ചോദിക്കും, തല്ല് മേടിച്ചു തരുമോ? ആരോ നീ പെണ്ണേ, ആനന്ദം നീയേ, ആലോലം പാടുന്ന നെഞ്ചാകേ. ആരോ നീ പെണ്ണേ, ആനന്ദം നീയേ, ആലോലം പാടുന്ന നെഞ്ചാകേ. മായാകെ അരികെ നിന്നോരോരോ നേരം തൂവെണ്ണി ചാരത്തായി നീയേ. മനമാകെ എഴുതി നിൻ പ്രണയത്തിൻ മധുരം മഴവിൽ നിൻ ചേലോടെ ചേരുന്നേ. പകലായി ഞാൻ നിന്നിൽ നിറയാ, കണ്ണോറക്കാതോറ ആലോലം ചൊല്ലി ഞാൻ കാണും നീ മായാതെയോ. തോരാതെ തൂവും സ്നേഹത്തിൻ സിന്ദൂരം ചാർത്തും ഞാൻ ചെറോടെ നിൻ. ഉണരും നീ ചിരിയോടെ മിഴിയാകെ അഴകേ ഹോ. പറയാകെ പറയും നീ പ്രണയത്തിൻ നിഴലായ ഹോ. ഇനിമേലിതയം നീ കനവായൊഴിന്തേ നീയേ. ആരോ നീ പെണ്ണേ, ആനന്ദം നീയേ, ആലോലം പാടുന്ന നെഞ്ചാകേ. മായാകെ അരികെ നിന്നോരോരോ നേരം തൂവെണ്ണി ചാരത്തായി നീയേ. മനമാകെ എഴുതി നിൻ പ്രണയ മധുരം മഴവിൽ നിൻ ചേലോടെ ചേരുന്നേടരുമ്പോ അരികെയായ തനിയേ.
ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അച്ഛനിപ്പൊ പോണോ? ചേട്ടനിപ്പിങ് വരും, പഞ്ചായത്ത് വരെ പോയതായിക്കോട്ടെ. ഉണ്ണാൻ വരാൻ സമയമായിട്ടുണ്ട്. ആ ദേ ചേട്ടൻ വന്നു. അച്ഛനെപ്പോ വന്നു? കുറച്ചുനേരം ആയടാ. ഞാൻ ആ ചെറുവിളിക്ക അമ്പലത്തിലെ കമ്മറ്റിക്ക് വന്നു. കൂട്ടത്തിൽ ജാനു മോളെ കൂടി ഒന്ന് കാണാമെന്ന്. അയ്യോ, അവൾ ക്ലാസ്സിൽ പോയല്ലോ ചാ, വരാൻ വൈകും. ആ വരട്ടെ. എടി പക്ഷേ അച്ഛന് കഴിക്കാൻ കൊടുത്തായിരുന്നു. ആ കൊടുത്തു കൊടുത്തു, ഇപ്പൊ കഴിച്ചു. പിന്നെ ഞാനേക്ക് ആലോചനകൾ വരുന്നുണ്ടച്ചാ. പക്ഷെ ഒരു കാര്യം, ഞാനൊരു സമുദായ നേതാവായതുകൊണ്ട് കൂടി പറയുക, നമ്മുടെ മക്കളെ കെട്ടിക്കുമ്പോൾ നിലയും വിലയും മാത്രം നോക്കിയാൽ പോരാ, അവരുടെ മനസ്സറിയുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വരനെ വേണം കണ്ടെത്താൻ. അത് മറക്കരുത്. നീ ഇങ്ങനെ ഫോണിൽ കുത്തിയിരുന്നോ? എക്സാം വരുന്നേ. ലക്ഷ്മി എന്നാടി ഇവിടെ വെച്ച വട്ടയപ്പോ? അപ്പൊ എനിക്കില്ലേ, നിനക്ക് എടുത്ത് തിന്നരുതോ? എങ്ങനെയുണ്ടടി അമ്മയുടെ കാലുവേദന? ഓ അതങ്ങനെ തന്നെ. ഞാനേ കുറച്ച് വട്ടയപ്പം തന്നിവിടാം, അവക്ക് കൊണ്ട് കൊടുക്കും. ജാനേച്ചി, ആ ഇതത് തന്നെ. ഏത്? അല്ലെങ്കിൽ പിന്നെ ജാനേച്ചി പോകുന്നിടത്തെല്ലാം പുറകെ വരാനും കൂടെ നടക്കാനും മെസ്സയക്കാനും കാണുമ്പോ കാണുമ്പോ ചിരിക്കാനും എനിക്ക് ഉറപ്പാ. ലാസ്റ്റ് പുള്ളി വന്ന് പറയും, ജാനകി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം അല്ലേ കണ്ടു. പക്ഷെ പുള്ളി നൈസ. ആ കൂടെ നടക്കുന്നതന്നെ കണ്ടാ അറിയാം അവൻ ആള് ഞാൻ വരാന്ന്. പക്ഷെ ചേച്ചി ആ പുള്ളി വിട്ടുണ്ടോ? ലക്ഷ്മി എന്തോ നാടി തള്ളിക്കൊണ്ട് കൊടുക്ക. നീ ഇവിടെ കറങ്ങി നിൽക്കാണ്ട് വീട്ടിലോട്ട് ചെല്ലടി, അമ്മ തിരക്കുന്നുണ്ടാവും. ഹലോ ഹലോ, പ്രിയമുള്ള സ്വതന്ത്ര മക്ക നിവാസികളെ, മന്മഥൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 57th വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ വിജയ ബാബുവിനെ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിച്ചോളൂ. ഹലോ ഹലോ, എന്റെ പ്രിയപ്പെട്ടവരെ, മന്മഥൻ മെമ്മോറിയൽ ട്രോഫിയുടെ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കാളിയാവും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. ആ സന്തോഷത്താൽ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മന്മഥന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന 57th മന്മഥൻ മെമ്മോറിയൽ ട്രോഫിയുടെ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരം ഞാനിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. മന്മഥൻ മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വെള്ളത്തിൽ മുങ്ങി മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള നമ്പറുകൾ കൈപ്പറ്റേണ്ടതാണ്. ഈ അഖില കേരള മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് മന്മഥൻ മെമ്മോറിയൽ എവർറോളിംഗ് അലൂമിനിയം ട്രോഫിയും 101 രൂപയുമാണ്. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന അനവധി നിരവധി കായിക താരങ്ങൾ എല്ലാവരെയും ഈ ഒരു പ്രദേശത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കായലിലെ കഠിന പരിശീലനത്തിന് ശേഷം മന്മഥൻ മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫി കുറി തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുവാനെത്തിയിരിക്കുന്ന എല്ലാ കായിക താരങ്ങളെയും ഈ കായിക മാമാങ്കം പോര് നടക്കുന്നിടത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മത്സരങ്ങൾ ഉടൻ ആരംഭിക്കുന്നു. മന്മഥൻ മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വെള്ളത്തിൽ മുങ്ങി മത്സരം അവസാനിച്ചാൽ ഉടൻ തന്നെ സാറാമ മെമ്മോറിയൽ പിണ്ടികയറ്റ മത്സരം ആരംഭിക്കുന്നതാണ്. സാറാമ മെമ്മോറിയൽ പിണ്ടികയറ്റ മത്സരത്തിൽ വിജയിയാകുന്നവരെ കാത്തിരിക്കുന്നത് അലോഷ്യസ് ആൻഡ് ഗ്രിഗറി ഫ്രം USA നൽകുന്ന 51 രൂപ ക്യാഷ് പ്രൈസ്. മത്സരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അപ്പൂസ് പപ്പണം, കിങ്ങിണി അച്ചാറുകൾ. നിങ്ങൾ എന്തിനാ എണ്ണയിലൂടെ തേക്കുന്നത്? നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്, സൂക്ഷിച്ചു വേണം. ഞാനും എന്റെ അപ്പന്മാരും കൂടി. ഏതപ്പന്മാര്? ഓ, ഞാനും എന്റെ അപ്പനും കൂടി ഇവിടെ മുങ്ങിയിട്ട് ഞാൻ പോയി പൊങ്ങിയത് വേമരണ്ട കാര്യം. അപ്പൊ അപ്പനോ? അപ്പനെ ഞങ്ങൾ 3rd പക്ക അറബിക്കള്ളി എന്നാ പൊക്കി. ആക്കല്ലേ? ഓ വർക്കി ആക്കല്ലേ? 57th മന്മഥൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള വെള്ളത്തിൽ മുങ്ങി മത്സരം അവസാനിച്ചാൽ ഉടൻ തന്നെ സാറാമ മെമ്മോറിയൽ പിണ്ടികയറ്റ മത്സരം ആരംഭിക്കുന്നതാണ്. എന്ത് വർക്ക് ചെയ്യാൻ മുങ്ങാൻ പോവാ?
എന്നെ മാത്രം കാത്തോടെ മുങ്ങൽ മത്സരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേക അറിയിപ്പുണ്ട്, ഇവരെ പൊക്കിയെടുക്കാനുള്ള ഫയർ ജെറ്റി ഇപ്പോൾ ഇവിടെ എത്താത്തതുകൊണ്ട് ഈ മന്മഥനില്ലേ, ഇവന് ശരിക്കും അടിച്ചു വന്ന, അല്ലാതെ അവാർഡ് കിട്ടാത്ത എത്രാളത്തിനൊന്നും അറ്റാക്കി വന്ന. പിന്നല്ലാതെ പോയെന്നാ തോന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ടെ, നീ എനിക്ക് ജില്ലക്കാൻ പറ്റും. പറഞ്ഞാ മതി, ഞാൻ വരാം, ആദരിച്ചോളാം, നമുക്ക് വേണ്ടത് ഇതെല്ലാം ചെയ്യാം. ഓക്കെ സുനിലേട്ട, ഇപ്പൊ എന്തെടുക്കുക? എന്ത് വേണേലും എടുക്കാം. ചിരിക്കല്ലേ ഒരു കടി വെച്ചിരിഞ്ഞ്. ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ പൊന്നെ? വന്നിട്ട് വന്നിട്ടെന്താ, വന്നിട്ട് നമുക്ക് നമുക്ക് ഞാൻ പറയും. പറയട്ടെ കൊച്ചു കള്ളി. എടി ലക്ഷ്മി, എടി എന്തെല്ലാം പണി അടി വീട്ടിൽ കിടക്കുന്നത്? തുണിയെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്, മടക്കി വെച്ചേക്കണം. ഓ ഞാൻ ഇട്ടോളാം. ചേച്ചി എന്താടി? ഒന്നും പറയാം. എന്റെ ചേച്ചി എന്താടി? രമേ ലക്ഷ്മി. എന്താ ചേച്ചി? മോളെ ജാനകി ലക്ഷ്മി എല്ലാം പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ രമേച്ചി? എന്റെ ദൈവം, എന്താടി കാര്യം? അവള് രാവിലെ സിനിമയ്ക്ക് പോവാന്നും പറഞ്ഞ് കൂട്ടുകാരും ഒത്തു പോയതാ, ഇതുവരെ വന്നില്ല. വിളിച്ചിട്ടിട്ട് കിട്ടുന്നില്ല. പോയാവോ? ഓ അതാണോ കാര്യം? അത് അവള് കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും, കുറച്ച് കഴിയുമ്പോ എത്തും. അവിടെ കൂടെ നടക്കുന്ന ആ ദേവിയെ എന്ന് പറയുന്ന കൊച്ചിനെ വിളിച്ച് ഞാൻ ചോദിച്ചതാ, ഇന്ന് അവരാ സിനിമയ്ക്ക് പോയിട്ടേ ഇല്ലെന്നാ പറയുന്നേ. എവിടെ ചെന്ന് തപ്പാനാ ഞാൻ ഇനി? എന്റെ ദൈവമേ, എനിക്ക് വിളിക്കടി മോളെ, എങ്ങനെ സഹായിക്കും ചേച്ചി ഞാൻ? നീ ടെൻഷൻ അടിക്കാതെടി, കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, രണ്ടു ദിവസം കിട്ടുന്നില്ലല്ലോ, ഒന്നുകൂടെ നോക്കു മോളെ. എനിക്കങ്ങ് പേടിയാവും ചേച്ചി, കാലം കെട്ട കാലമല്ലേ. എന്നെ മോളെ, എന്നടി എന്നെ മോളെ, എന്തോ മോളെ, നീ വിഷമിക്കണ്ടി, ഇതിലും വലുതെന്തോ വരാനിരുന്ന, ഇങ്ങനെ അങ്ങ് പോയല്ലോ അത്. ഉഷ് ചേച്ചി വല്ലോ അറിഞ്ഞോ ചേഞ്ഞിട്ടാ? ഓ പറ്റുന്നിടത്തെല്ലാം നമ്മൾ അന്വേഷിച്ചു, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും മാർഗം കണ്ടെത്താതിരിക്കത്തില്ല. രമ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ട്. ഒരു ബസ് ഡ്രൈവറാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ അന്വേഷിച്ച. അല്ലേലും നമ്മൾ ഇവർക്ക് ചേരുന്ന ആരെങ്കിലും കണ്ടെത്തിയാലും അവർക്കത് മോശമാ. അവരെ വിളിച്ചിട്ട് കിട്ടിയാർന്നു വച്ചാ? എവിടുന്ന്? സ്വിച്ച് ഓഫാ. എന്റെ പൊന്നു രമ, വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടെത്താം. വേണ്ടേട്ടാ, ഇത്രയും നാളും പോറ്റു വളർത്തി എന്നെക്കാട്ടിലും വലുത് ഇന്നലെ ഫോണിൽ കണ്ടവനാണെങ്കിൽ അവളൊക്കെ പോട്ടെ. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇവറ്റകളെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് കൂടെ എനിക്കുണ്ടാകുകയില്ല. പോട്ടെ ചേച്ചി. സുരണ അടിപൊളി പടാറുണ്ട, എന്നെ പെർഫോമൻസ് വെച്ചാണ്. ഓ എനിക്കത്ര സുഖം തോന്നില്ല. ഷേ പോടാ, അടിപൊളി പടായിരുന്നു. അതല്ല പറഞ്ഞത്. പിന്നെ
വയറിന് അത്ര സുഖം തോന്നുന്നില്ലെന്ന്. എന്താടാ എടാ വയറിന് അത്ര സുഖം തോന്നുന്നില്ലെന്ന്? നീ നിന്റെ സഞ്ചി പഞ്ചായത്ത് പുറകോട്ടിരിക്കും, ഞാൻ എടുത്തോളാൻ വേണ്ടി. കാലകത്തിയ കളന്മാർ എടാ, എനിക്ക് വീട്ടിൽ പോട്ടെ, മാറിയിടാ പറ്റൂല. എന്താ ആരുമില്ല, നീ പുറകോട്ടിരി. വരുന്ന ഒരു കമ്പനിക്ക് പെട്ടെന്ന് പറ. പിന്നെ മുളപൊടി 200 അരിപത്ത് അവല് 25 ചാക്ക് അവല് 25 ചാക്ക് എന്റെ ശിശുപാല അച്ഛൻ വിറ്റ് തീർക്കോളാ അടിയൻ സഹോദരൻ. നീ ഇത് കണ്ടോ? നിങ്ങൾക്ക് ഇതെന്ത് പറ്റാണ്? നിനക്ക് ഓർമ്മയില്ലല്ലേ, ഇന്നലെ രാത്രി അത്തണ്ടികൾക്ക് എന്നെ ഇട്ട് കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് പൂജ്യം പെട്ട് നിൽക്കുകയാണല്ലേ. ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കോടാ. മോനെ ഒന്ന് വേഗം ഇറങ്ങടി, എത്ര നേരമായി. നിന്റെ തന്ത ഇങ്ങോട്ട് വരട്ടെ, ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റ ഒരുത്തിനെ നിന്നെ ഇത്രയാക്കുന്നത് പറഞ്ഞ എന്താ ചെയ്യാനാ? നിന്നോടൊരു 100 വട്ടം പറഞ്ഞതാ നേരത്തെ ഒരുങ്ങണം നേരത്തെ ഒരുങ്ങണമെന്ന്. സ്കൂളിൽ പോകുന്നതാ, രാവിലെ തൊട്ടുള്ള ഒരുക്കം അവളുടെ. അതെങ്ങനാ എത്ര ഒരുങ്ങിയാലും ഒക്കെ തീരത്തില്ലല്ലോ എന്റെ സമയം കളയാൻ വേണ്ടിട്ട്. ഈശ്വര, എനിക്കിന്ന് പണിക്ക് കയറാൻ പറ്റുമെന്ന് ആർക്കറിയാ? എന്നും ഇവളെ കൊണ്ട് ഇതൊക്കെ തന്നെയാണല്ലോ ഈശ്വര. എന്താ സിന്ധു ചേച്ചി, രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടുപേരും? ഇതാ ജാനുമോളോ, എന്ത് ചെയ്യാനാ മോളെ, ഇവളെ കൊണ്ട് തോറ്റു. അതെങ്ങനെ എത്ര ഒരുങ്ങിയാലും അവക്ക് തീരത്തില്ലല്ലോ വെറുതെ മനുഷ്യനെ സമയം കളയാൻ വേണ്ടിട്ട്. മോളെ, നീ ഇതൊന്ന് കേക്കണം. ഇവക്ക് മാത്സ് ക്ലാസ്സിന് മാർക്ക് കുറവാണെന്ന് വെച്ച് ചക്കെങ്കിലെ ജീവൻ സാറിന്റെ അടുത്ത് ഞാൻ ട്യൂഷനാക്കി. 25,000 രൂപയാണ് ഫീസ്. അവൾ ഇന്ന് പോയാൽ നാളെ പോകത്തില്ല. ഇവക്ക് യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ല. ഇങ്ങനെ അണിഞ്ഞൊരുക്കി നടന്നാ പോരെ. എന്റെ ചേച്ചി, അതിനാണോ അവൾ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അവൾ മിടുക്കിയല്ലേ. അല്ലടാ, മിടുക്ക് കൂടിപ്പോയത് കൊണ്ട് അവക്ക് ഇത്ര അഹങ്കാരം. വീട്ടിലെ ബുദ്ധിമുട്ട് വല്ല അറിയണം. ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചാ ഇവളെ പഠിപ്പിക്കുന്നത്. ഒരു ചിന്തയില്ല, ഒരു ഉത്തരവാദിത്തവും ഇല്ല. മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നേക്കുന്നു. മോളെ, നിന്റെ ജോലിക്കാരൊക്കെ എന്തായി? നോക്കുന്നുണ്ട് ചേച്ചി, എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. എഴുതി നോക്ക്, ചിലപ്പോ കിട്ടുമായിരിക്കും. വാ അമ്മ ഇങ്ങോട്ട്. വെളികുടീരങ്ങളേ, സ്മരണകളിറമ്പും ജനസാഗരങ്ങളടിയേ. ഓ, കൊണ്ടുപോ വിശക്കുന്നു. ഇത്ര നേരമായി ആ പാർട്ടി ഹൗസിൽ അങ്ങനെ ഇരുന്നാ മതി, നമ്മൾ അടിക്കണ്ടിരിക്കായിരുന്നു. സ്മരണകളിറമ്പും ഇവിടെ ജനക്കോ. ആ കൊണ്ടുവാ. അയ്യോ, ദേവഞ്ചിയ, മര്യാദക്ക് അവൾ അവിടെ ഇരിപ്പുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞോണം, അല്ലാതെ പുന്നാര മോളാന്ന് പറഞ്ഞേ മിണ്ടാതിരിക്കരുത്. അവിടെ ചെന്ന് ഇപ്പൊ പറ അവൾ അവിടെ ഇരിപ്പുണ്ട്. ആദ്യം നിന്റെ വായ നടക്കാവോ? ഈ രസം മൊത്തം തുപ്പല കഴിക്കാനാ സമ്മതിക്കുന്നത്? ഇപ്പോഴാണല്ലേ നൈസായിട്ട് അങ്ങ് പറയാം. മോളെ ജാനകി, എന്താ പരിപാടി? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ. അച്ഛനതല്ല ചോദിച്ചേ, എന്താ മോന്റെ ഭാവി പരിപാടി? അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ. എന്തുവാടി നീ പറഞ്ഞേ? നിന്റെ മൂക്കി പല്ലി വന്നിട്ട് കെട്ടിക്കൊള്ളാവുന്നോ? എന്റെ അമ്മ എനിക്ക് ഇത്രയും മനസ്സമാധാനം തരാവോ? എപ്പോ നോക്കിയാലും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ എന്ത് സമാധാനക്കുറവാടി നിനക്കുള്ളത്? ഒറ്റ മോളാന്ന് വിചാരിച്ച്. ഓ,
പറയുന്നതെല്ലാം സാധിച്ചിരുന്നില്ലേ? ഒന്നും മിണ്ടാതിരടി. മോളെ ജാനകി, അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരിക. അതുകൊണ്ട് തന്നെ കുറച്ച് പിടിവാശികൾ ഉണ്ടാവും. നിന്റെ കാര്യത്തിൽ അത് കുറച്ച് കൂടും. നീ ജോലി മേടിക്കോ പഠിക്കോ എന്തു വേണേലും ചെയ്തു, ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരാളെ നീ തന്നെ കണ്ടെത്തിക്കോ. പക്ഷെ ഇതിന്റെ പേരിൽ ഇനിയൊരു ചർച്ച ഈ വീട്ടിലില്ല. ഇതോടെ തീർന്നു. ബാക്കിയുടെ ചോറ് ഇട്ടിട്ട് പോയട്ടാ. അതിനാര് പോന്ന്, ഞാൻ രണ്ട് പപ്പടം കൂടെ എടുത്തിട്ട് വരാം. ഞാനിപ്പ എന്താ ചെയ്യണ്ടേ? അതല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ അവർ ശ്രമിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊരാൾക്ക് കല്യാണം കഴിഞ്ഞാൽ മതി, പിന്നെ അതും പറഞ്ഞായിരിക്കും എനിക്ക് കല്യാണാലോചന വരുന്നേ. എനിക്ക് മടുത്തു. അല്ലടി, എന്റെ മാത്രല്ല, എല്ലാവരുടെ അവസ്ഥ അങ്ങനൊക്കെ തന്നെ. നീ പറഞ്ഞിട്ടില്ലേ ഒരു രാമനെ പറ്റി? പുള്ളി നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ സംസാരിച്ചോ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. അക്ഷയഭാഗ്യക്കുറിയിൽ ഇന്ന് എന്താ ജാനകി? എനിക്കൊരു കാര്യം പറയാനായിട്ട്. പറഞ്ഞു. എനിക്ക് കല്യാണം കഴിഞ്ഞാലും പഠിക്കണം, ജോലിക്ക് പോകണം, അതാ എൻ്റെ ആഗ്രഹം. അതൊക്കെയാണെങ്കിൽ എനിക്കും ഓക്കെ. എനിക്കും ഇഷ്ടമാണ്. ശരിക്കും? ഹലോ ഹലോ ഹസനെ, ചേട്ടാ 359 ആയാലുള്ളൂ, 4 ഞാൻ തട്ടക്കാണും. ആ കാണും, ആ കാണും, ഉറപ്പുള്ള. എടാ മാറേ, അല്ല റാമേ, ഓക്കെ കിളവാടാ. എടാ സമയം പോന്നടാ. ബാക്കിയുള്ളവന്റെ വാല തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ അമ്മൂമ്മയുടെ റൂമായി. എടാ വാടാ, കൊലക്ക് എന്നെ കേടാ. ാരായണ ദേവി നാരായണ, ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയിൽ ഇന്ന് വൈകിട്ട് 6 നടക്കാനിരുന്ന ബാലെ ചില സാങ്കേതിക കാരണത്താൽ ചവിട്ട് നാടകമായി ഉടൻ തന്നെ ആരംഭിക്കാനാണ്. ഒരു പ്രത്യേക അറിയിപ്പ്, ഇടിയൂ അനന്തന്റെ പാപ്പാൻ, ശ്രദ്ധിക്കുക, ഇടിയൂ അനന്തന്റെ പാപ്പാൻ, ഗോൾഡൻ ബാബു, ഗോൾഡൻ ബാബുവിന്റെ പ്രത്യേക ശ്രദ്ധ. ഇത്രയും വേഗം ആനയെ നടപ്പന്തൽ നിന്നും അഴിച്ചു മാറ്റേണ്ടതാണ്.
എടാ കുഞ്ഞെ, ചെറു തുറന്നോണ്ട് ഒഴിക്കാൻ. ഇത് നിന്റെ ഊത്ത കൈലാസനാഥനല്ല, ഞാൻ നായകനാകുന്ന ഹനുമാൻ കണ്ട ലങ്ക എന്ന് പറയുന്ന നാടകം ഇവിടെ മദ്യപാനം പാടില്ല. കമ്മിറ്റിക്കാരെ ഇളകിയിട്ടുണ്ട്, ഇപ്പൊ വരും. അമ്മർക്ക് സൂര്യ പറ്റി അറിയില്ല. നോക്ക് നോക്ക് നോക്ക്, കൈക്കരുത്താണ് ബലം. ഇതോ ഇതേ പപ്പടം പൊടിയുന്ന പോലെ, പപ്പടം പൊടിയുന്ന പോലെ ഇപ്പൊ പൊടിക്കും കേട്ടോ. മക്കളെ, ചേട്ടാക്ക് നല്ലൊരു ഫോട്ടോ ചിരിക്കേ. അമ്മേ, അമ്മയും വന്നേ, നീ പോരെ, അമ്മയും മാറിക്കോ, നീ മാറി. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ ഫോട്ടോയിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്ത് ഫോട്ടോ എടുത്തിട്ട് എല്ലാ കാര്യം ഉണ്ടോ? നമുക്ക് അവസാനം ഓർമ്മ എടുക്കാം, ഫ്രെയിം ചെയ്ത് വെക്കാം. പിന്നെ പോയിട്ട് ഓടി വരുവെന്നും വേണ്ട, രണ്ടു ദിവസം അവിടെ നിന്നിട്ടൊക്കെ വന്നാ മതി. ഇവിടെ ഇറക്കാ, അച്ചി വീട്ടിൽ പോയി അട്ടിപ്പേർ കിടക്കൊന്നും ചെയ്യരുത്, അവിടെ കറങ്ങി നിൽക്കാതെ മര്യാദക്ക് ഇങ്ങോട്ട് പോന്നേക്കണം. എന്നാ പൊക്കോ, ഇതൊന്നും കഴിയാറായില്ലടാ, ഇപ്പൊ തിരിഞ്ഞേട്ടാ. ഇല മുഴുവനും കാക്കത്ത് കിട്ടാ.
എടി ഉഷേ, പിള്ളേര് വന്ന്. ഇതെടുത്ത് വെച്ചു. അച്ഛനൊന്ന് പോയില്ലായിരുന്നു. ഓ, കമ്മിറ്റിയാ, പോയില്ല. നിങ്ങൾ വാ, പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അമ്മേ, ചുറ്റപ്പിനൊക്കെ എന്തേ, പോയോ? അങ്ങോട്ട് കേറി അമ്മ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എടി മോന് കുടിക്കാൻ വല്ലോ എടുത്തേ. എന്തെങ്കിലും വയ്യാഴികയുണ്ടേ പറയണം കേട്ടോ. ദൈവമേ, എന്തായി കാണിക്കണേ. ഞാൻ വരുന്നേട്ടാ. നേരത്തെ കിടക്കുമല്ലേ, ഇന്ന് മൊത്തത്തിൽ പൊടിക്കുന്ന ഗ്ലാമർ കൂടിയിട്ടുണ്ട്. അതെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കല്യാണം തിരക്കൊക്കെ ആയിട്ട് ഒരുപാട് ക്ലാസ് മുടങ്ങി. ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ്സിന് പോയിക്കോട്ടെ. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന്റെ കാര്യം നമുക്ക് അടുത്ത ആഴ്ച തീരുമാനിക്കാം. ഇതുപോലെ നല്ലൊരു ദിവസമായിട്ട് എന്റെ മൂഡ് കളയല്ലേ ജാനു. എനിക്കറിയില്ല. അത് കൊഴപ്പില്ല, അമ്മ പഠിപ്പിച്ചുതരാം. മോളെ അടുക്കളയിട്ട് വാ. അയ്യോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി. അത് കൊഴപ്പില്ല, എന്റെ ഉണ്ട്. മീൻ വെട്ടി കഴിഞ്ഞിട്ട് രണ്ടുകൂടെ മോള് മടക്കി വെച്ചാ മതി. ഇന്ന് ഞാൻ വെട്ടി കാണിച്ചു തരാം, നാളെ തൊട്ട് മോൾ ചെയ്യണം കേട്ടോ. ആ വാ. കേട്ടോടി മോളെ, റാമിന് അച്ഛന്റെ സൗന്ദര്യം ഒക്കെ ആ കിട്ടിയിരിക്കുന്നത്, പക്ഷെ ബുദ്ധി അതെന്റെ ഇത് തന്നെ. നോക്കി പഠിച്ചോ. ആ, കുറച്ച് ഉപ്പിഞ്ഞോട്ട് എടുത്തോ മോളെ. അല്ല, ഇന്ന് നേരത്തെ പോന്നോ? ആ, ഭയങ്കര തലവേദന. എന്തുപറ്റി? ആ, എന്താ അമ്മ, എന്തേടി? പുറകിലുണ്ട്. ആ, എന്തായി വാങ്ങിയേക്കുന്നെ? അനുവേട്ടൻ വിളിച്ചായിരുന്നു, വിസ ഉടനെ റെഡിയാവുന്നാ പറഞ്ഞ്. കൂടിപ്പോയ രണ്ടാഴ്ച,
അതിനുള്ളിൽ കയറി പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളെല്ലാം എടുപിടി എന്നായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. ഇന്ന് കോച്ചിങ് സെന്ററിലെ സാറ് വിളിച്ചായിരുന്നേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ക്ലാസ്സിന് പോകുന്നതിനെ പറ്റി. എന്താ ചെല്ലാത്തറിയാനാ സാറ് വിളിച്ചത്? ഇതാണ് ഇത്ര വലിയ ആനക്കാര്യം. എനിക്ക് ഇനി സമയം കിടപ്പില്ലേ, താൻ ചുമ്മാ ധൃതി വെക്കാതെ. അല്ല, എക്സാംസ് ഒക്കെ അടുത്ത് തുടങ്ങി, അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട്. എന്റെ ജാനകി തിരക്കിനിടയ്ക്ക് നീ കൂടെ എടുത്ത് പോയാ എങ്ങനെയാ? എനിക്കിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. അമ്മ ഒറ്റയ്ക്ക് അറിയത്തില്ലേ? അതിനിടയ്ക്ക് നീ എക്സാം ക്ലാസ് ഒന്നും പോയാൽ ശരിയാവത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നു ശരിയാവുന്നു? അല്ല, ക്ലാസ് അതിന് ഉച്ച വരെ ഉള്ളൂ. എടോ, കൂടിപ്പോയാ രണ്ടാഴ്ച, അത്ര കൂടെ ഞാൻ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മിനിമം ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. താൻ ഇങ്ങനെ ധൃതി വെക്കാതെ തൽക്കാലം താൻ പോയി സ്ട്രോങ് ചായ എടുത്തിട്ട് വാ. നീ വന്നപാടെ ചായ ഒന്നും എടുക്കണ്ട, നമ്മയോട് പറഞ്ഞേക്കാ. ഭർത്താവ് വന്നപ്പോഴേ വിട്ടുകിട്ടിയാണല്ലോ. അമ്മ, നായിന്റെ മോളെ കെട്ടിയെടുത്തോടി നീ. ആരടി നിന്റെ അമ്മ? അമ്മ കുമ്മ, കുടുംബത്തെ നാണക്കേടുണ്ടാക്കിയ അശൂലം. ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ പറമ്പിൽ കയറിയ ഞാൻ കാല് വിട്ടു. കഴിവരുടെ മോളെ, എന്റെ വീട്ടിൽ കയറിപ്പോയല്ലോ നീ. വന്നിരിക്കുന്നു കാണവില്ലാത്തവള്. രമ്യ, നീ ഒന്നും മിണ്ടാ. വന്നിരിക്കുന്നു. ആരാടി നിന്റെ അമ്മ? ആരാ നിന്റെ അമ്മ? എനിക്ക് ദേഷ്യം വന്നിട്ട് നീ ഒന്ന് അടങ്ങ്. നാട്ടുകാരിയേക്കും പിള്ളേരെ പോലെ. ഇനി എന്തോ നാട്ടുകാർ കേൾക്കാനയച്ചി. തന്തക്കും തള്ളക്കും പറയിപ്പിച്ചിട്ട് എന്നിട്ട് ഓറഞ്ചും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു ഓറഞ്ച് കണ്ട ആപ്പിള് മതി. അമ്മ പറഞ്ഞ കേട്ടതൊന്നും നാട്ടിലാദ്യമായിട്ട് പിള്ളേർ ഇറങ്ങി പോകുന്നു. നാണവില്ലാത്തവളെ, നാട്ടിലുള്ള പിള്ളേര് പോകുന്നത് പോലാണോ നിന്നെ ഞാൻ വളർത്തിയത്? നാട്ടിലുള്ള പിള്ളേര് പോകുമ്പോഴേ പറയാനും ചിരിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. എന്റെ രമയൊന്ന് അകത്തോട്ട്. അവൾ അമ്മയെന്നും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. എടി, പെറ്റതള്ളക്ക അതിന്റെ വേദന എന്നാന്നറിയത്തുള്ളു. നിനക്കതറിയാവോ? നീ അവളെ വിളിച്ചോണ്ട് പോവാൻ നോക്കോ. ഞാൻ പറഞ്ഞ കൊച്ചായിട്ട് വന്നാ മതി. സിനിമയിലൊക്കെ എങ്ങനെയാ? നീ വായിങ്ങോട്ട്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു ചേച്ചി എനിക്ക്. അവള് ഇവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. അവള് പോയിരിക്കുന്നു. ഇവക്ക് വേറെ ഒരുത്തനെ കണ്ടില്ല ചേച്ചി. ഇനി അമ്മയോടും കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ, ചിലപ്പോ സമ്മതിക്കും. ഇപ്പോ എങ്ങനെ ഇപ്പൊ ഒന്ന് പറയാ. കൊച്ചി മുങ്ങൽ വിദഗ്ധൻ മുങ്ങി മരിച്ചു. അയ്യോ, ഇത് എന്റെ കൂടെ പഠിച്ചവനായിരുന്നല്ലോ. ഇത്രയേ ഉള്ള മനുഷ്യന്റെ കാര്യം. എന്താ മോളെ, തൊണ്ടവേദനയാണോ? അല്ലമ്മേ, എനിക്കൊരു കാര്യം പറയാനായിട്ടായിരുന്നു. പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ഞാനേ കല്യാണത്തിന് മുമ്പ് പി എസ് സിയുടെ ക്ലാസ്സിന് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അത് എഴുതിയ ജോലി കിട്ടുമായിരുന്നു. എന്നിട്ട്? അല്ലമ്മേ, ഗവൺമെൻറ് ജോലിയൊക്കെ ആവുമല്ലോ, അപ്പം നല്ലൊരു സാലറിയും കിട്ടും. എനിക്കും ജോലി ഉള്ളത് നല്ലതല്ലേ. അതിന് അവനും ജോലി ഉണ്ടല്ലോ, പിന്നെന്തിനാ നിന്നെ കൂടെ ജോലി? അല്ല, അപ്പം ഞാനും കൂടെ ജോലിക്ക് പോയാൽ ചേട്ടനതൊരു ഹെൽപ്പ് ആവില്ലേ? എന്റെ മോളെ, നീ കൂടെ ജോലിക്ക് പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവൂലേ. ഞാൻ ബോറടിച്ച് മരിക്കും. ഇവിടുത്തെ അച്ഛനും അമ്മേന്ന് ജോലിക്ക് വിട്ടിരുന്നെങ്കിൽ അമ്മ നല്ല സാലറി ഒക്കെ മേടിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? അങ്ങേരെ ഇവിടെ വേലം കൂലിയില്ലാതെ മീനും പിടിച്ച് നടക്കുകയല്ല. പിന്നെ ഞാൻ ചവിട്ടിയ അങ്ങേരെ ജോലിക്ക് വിട്ടത്. ഞാനിവിടെ ജോലിക്ക് പോയിരുന്നല്ലേ, ആ ചെറുക്കൻ ഇവിടെ പൊട്ടിന് കൊടഞ്ഞ് ചത്താനെ. അല്ലമ്മ, ഞാനത് ജോലിക്ക് പോവാ. അല്ല മോളെ, നീ അതും ഇതും പറയാതെ അടുക്കള ഇട്ടില്ലേ. അവൻ ഉണ്ണാൻ വരുമ്പോ പി എസ് സി പുഴുങ്ങി കൊടുത്താ മതിയോ? ചെല്ല്, വെല്ലം വെച്ചുണ്ടാക്കാൻ നോക്ക്. പിന്നെ ഒരു കാരറ്റ് ജ്യൂസ് കൂടെ എടുത്തോ. ഒന്ന് വിളിക്കട്ടെ. സർക്കാർ ജീവനക്കാരി ഭർത്താവിന്റെ കഴുത്തറുത്ത് കൊന്നു. എടാ സുധാകര, നീ ജീവനോടെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ജനിച്ചു വീണതേ ഉള്ളൂ. എവിടെ നിന്ന് വരുന്നടാ? അവന്റെ ഒരു അന്വേഷണം. ഈ പറയാനോട് പറയാൻ പോയാ എന്നെ വേണം പറയാൻ. എടാ വത്സ, എനിക്കിവിടെ ഒരു വാട്ട ചായടേ. ആ, നിനക്ക് കോപ്പ് വരും. എടാ സുധാകര, എനിക്കൂടെ കൂടി നോക്കടാ.
ഞാൻ കുറച്ചു കാലം പൂജപ്പൂരൊക്കെ ആയിരുന്നു, പിന്നെ അവിടുന്ന് പിന്നെ ബിയൂര് അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ. ഇങ്ങനെ ഇവിടെ ജയിലിലോ? ജയിലിലല്ല, ജയിലിൽ എന്തിനാ പോകുന്നല്ലേ, ഒരു കല്യാണ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. നമ്മുടെ ആ വിജയൻ കൊച്ചാട്ടനെ ഒന്ന് കാണണം. എന്തിന്? അവിടുന്ന് അടിമേടിക്കണമെന്നുണ്ടോ? ചായ അല്ല, എനിക്ക് പുള്ളിയുടെ മോളുടെ കല്യാണക്കാരി എന്നെ ലയിപ്പിച്ചേക്കുന്നു. അപ്പൊ കുറച്ചാളായിട്ട് അതിന്റെ പുറകെ ആയിരുന്നു. ഒന്നും കൂടി ശരിയായിരുന്നില്ല. അവസാനം ഒരു പയ്യനെ ഒത്തു കിട്ടിയിട്ടുണ്ട്. കിട്ടി. കണ്ണിനെ നാളും ചെയ്യും. ഒത്ത നിനക്കൊക്കെ ഒരു സദ്യ വേണം. നിന്റെ 16-ന്റെ ആയിരിക്കും. സുധാകര, നീ നിന്റെ സമയം നോക്കുന്ന നല്ലതാ. അയ്യോ, അതെന്തിനു? ഈടാ ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാ, ഇവിടുന്ന് വരുന്നടാ. അതപ്പ ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്നെ ഇറങ്ങി നീ ആര്? ഗോവ ഗവർണറാ. അവളെ ആരാ കിട്ടിയെന്ന് വെച്ചാ? അതാര്? നമ്മുടെ റാം. അതിപ്പോ അതല്ല, അതല്ല. എന്നാലും ഇത്ര പെട്ടെന്ന് ഇത് എല്ലാം വളരെ കമ്മീഷൻ പറഞ്ഞു. നീ അവന്റെ മുന്നിലൊന്നും ചെല്ലണ്ട, വെട്ടിയിട്ട് കഷ്ണമാക്കി കളയും. വത്സായ വേണ്ട നാടകത്തിന്. ഇവനൊക്കെ പണ്ടേ ഇവിടെ ആയിപ്പ. മക്കളെ കല്യാണം മാമ നടത്തി തരാം. ഒരു പരിപ്പൂടെ എനിക്കൊരു സംശയം, ഞാൻ പ്രെഗ്നന്റ് ആണോ? ശരിക്കും നീ എവിടെ പറഞ്ഞോ? അല്ല, ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് റെഡിയാകും, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യാം, എന്നിട്ട് എല്ലാവരോടും പറയാം. അല്ല, ഈ സമയത്തൊരു കൊച്ചൊക്കെ ആയാല്. അയാലെന്താ? അല്ല, എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല ചേട്ടനും. നീ ടെൻഷൻ ആവില്ല, ഞാൻ നോക്കിക്കോളാം. ടെൻഷൻ്റെ അല്ല, ഞാൻ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. പക്ഷേ ഈ സമയത്തൊരു കൊച്ചൊക്കെ ആയാൽ. ജാനകി, നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കുടുംബത്തിൽ പെടുന്നൊരു പെണ്ണാണ് നീ. ഈ സംസാരം അമ്മ കേൾക്കരുത്, മനസ്സിലായല്ലോ? താൻ പെട്ടെന്ന് റെഡി ആയിക്കോ, നമ്മൾ ആശുപത്രി പോവാം. ചെക്ക്. അതിനെ ചെസ്സല്ലടാ മുല്ലേ. എന്നാ നീ ഒരു പുതിയ ഇംഗ്ലീഷ് ഒക്കെ കണ്ടുപിടിച്ചോണ്ടോ? നീ കളിയുടെ മുല്ലേ. ഈ കീർപ്പൊന്നൊക്കെ തിരിച്ചു വരുമോ? എന്തോ ഡല്ലടിക്കുന്ന ആൾ വന്നല്ലോ. അടിച്ചു വിട്ടോ. ഓ, ട്രാപ്പിലായല്ലോ. സീൻ തന്നെ ഇങ്ങനെ വെച്ചാൽ. ഓ, ഇവൻ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കണോ? ഏതോ ഒരാളല്ലാതെ ചേർക്കൻ. അയ്യോ, ശ്വാസമുള്ളി. ഏ വെച്ച്, ഏ ഷട്ട, പുകയില്ലേ? ആ വന്നോ. ബാക്കിന്ന് വിളിക്കാൻ, പണിയെടുക്കാൻ സമ്മതിക്കത്തില്ലേ. ശരടാ. ഹാ, ഇവനാണോ? മണ്ണേ, പ്രടാ. അറിയാ, ഒരു വിശേഷമുണ്ട്. എന്തോടാ? മോനെ, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. ഏത് സെമിനാരിയില്? എടാ, ജാനയ്ക്ക് വിശേഷമുണ്ടെന്ന്. കൊച്ചു കള്ള, ഇതിനോട് പണി പറ്റിച്ചല്ലേ. അഭിമാനം തോന്നണം നിന്നെ പറ്റി. അപ്പൊ ചെറിയ ചില ഒന്നും പോറ. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലാവും. അപ്പോ നോക്കണം മോനെ, പെട്ടണം. ഓക്കേ.
എല്ലാരും കൂടി വൈകിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ പോകടാ. ശരി ഓക്കെ. ഈ റോഡ് കുഴിയാണെങ്കിൽ എന്റെ വാർഡില് റോഡിനെ അപേക്ഷിച്ച് ഒത്തിരി ഭേദമാടി. വലിയ കുഴപ്പമില്ല, ഓടിച്ചിട്ട് നമ്മുടെ വാർഡിൽ പോകാൻ പറ്റും. സന്തോഷമുള്ള വാർത്ത ഇല്ല കേട്ടെ, അതുകൊണ്ട് എല്ലാ പരിപാടിയും മാറ്റി വെച്ചിങ്ങ് പോകുന്നു. അമ്മയെന്തി മോനെ ഇരിക്കേ? അമ്മയെന്തി? അമ്മ അമ്മേ അച്ഛൻ തിരക്കിട്ട് പറഞ്ഞൊന്നില്ലായിരുന്നു. ഓ ഒന്നും ഇല്ല, നീ പഞ്ചായത്തിലല്ലേ? മോളെ, മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്നാലും നീ പറഞ്ഞില്ലല്ലോ റാമോനാ പിന്നെ വിളിച്ചു പറഞ്ഞത്. അതെ അതെ, മോനാ പറഞ്ഞു. പിന്നെ പിന്നെ പോന്ന കാര്യം ഒരു മൂന്ന് ദിവസം അതിനുള്ളിൽ പോകേണ്ടി വരും. വണ്ടിയുടെ കാര്യം ശരിയായി? ഓ എല്ലാം സെറ്റ്. ശരി. ഒരു സാധനം വെച്ചാക്കണത്തില്ല. ശരിക്കും എന്താ നിന്റെ വിഷയം? ഞാൻ എന്റെ വീട്ടുകാരെ വിളിച്ച് അറിയിച്ചോ കുഴപ്പം? ഓ പറയുന്ന കേട്ടതൊന്നും എന്റെ വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. എന്തിനാ വിളിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എങ്കിൽ നീ പറ. എന്തിനാ? ചേട്ടൻ ഒരു കാര്യം ഓർമ്മയുണ്ടോ? നമ്മള് കല്യാണം അയക്കാൻ തീരുമാനിച്ചതിന് മുമ്പ് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് ചേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. ശരി, സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ നടന്ന നമ്മൾ രണ്ടുപേരുടെ സമ്മതത്തോടല്ലേ? അല്ല നിനക്ക് മാത്രമേ ദിവ്യഗർഭം ഒന്നുമല്ലോ. അല്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. ചേട്ടൻ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? ഇവിടെ തടക്കളെ കിടന്ന് കഷ്ടപ്പെടാനാണോ അതോ ചേട്ടന്റെ അമ്മ പറയുന്നത് കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനോ? എനിക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണൊരു വീട്ടിലേക്ക് വന്ന് അടുക്കളയിലേക്ക് കുറച്ച് കയറാം, അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് അടുക്കള കയറുന്നൊന്നും ഒരു പ്രശ്നമല്ല, ഇവിടെ അടുക്കള കയറുന്നതോ വെച്ചു വിളമ്പതോ ഒന്നും അല്ല എന്റെ പ്രശ്നം. എന്താ നിന്റെ വിഷയം? കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായുള്ളൂ, പക്ഷെ എനിക്കൊരു ജയില് പോലെ തോന്നുന്നത്. ജാനകി മതി, നിന്റെ ഭർത്താവ് കുറെ കൂടുന്നുണ്ട്, ഇനി എന്തെങ്കിലും പറഞ്ഞ നിന്നെ കൈവച്ചു പോകും. ഗ്യാസ് കുറ്റിച്ച് വന്ന് കേട്ടേണ്ടി വരുമോ? ഇത് ഒരുപാടുണ്ടല്ലോ. ആ തുറക്കാം അമ്മേ. ഓ ഇതിനും വെയിറ്റാ. ഓ ആ ഇവിടെ ഇരിക്കട്ടെ. പോന്നതിന് വേണ്ടി അവൻ്റെ സ്പ്രേ എടുത്ത് രണ്ടെണ്ണം അടിക്കാം. കെട്ട നാറ്റം. പോയിട്ട് വരാം. നിറയുമീ മിഴികളിൽ
പിടയുന്ന വിരഹ നിഴലുകളകലി ഇതൊക്കെ ഇതിന്റെ പേരെന്തുവാണ്? ജോക്കറോ ഉക്രോ മറ്റോ ആണ്. എന്തായാലും മോൻ വരുമ്പോ വരണം, എനിക്കും വാങ്ങിക്കണം. ഇങ്ങോട്ടൊന്നും സഹായിച്ചാൽ എന്താ തളക്കി? ഇവിടെ ബുക്കും വച്ചോണ്ടിരിക്കുന്നു. ദേഷ്യം വരുന്നുണ്ട്. അയ്യോ, മോളെ എനിക്കും കരയല്ലേ. കൊച്ചൊന്ന് കരയുന്ന കേട്ടാലും തള്ളയ്ക്കാണെങ്കിൽ കൂടാ. എന്റെ അമ്മ അമ്മയ്ക്കൊന്ന് കൊച്ചിന് എടുത്തൂടെ. കൊച്ചു കേട്ടെന്ന് കരയുന്ന കേൾക്കുന്നില്ലേ? ഞാൻ കേട്ടിട്ട് കാര്യം നീയല്ലേ കൊടുക്കണ്ട. എന്നാലും കരയുന്ന കേട്ടാലെങ്കിലും ഒന്ന് എടുത്തൂടെ. ഓ, എല്ലാം കൂടിട്ട് കത്തിക്കും ഞാൻ. പോണ്ടോരം ചാടിത്തുള്ളി പോകുന്നുകൊണ്ട് ഈ പെര ഇടിച്ചിടുമെന്ന് തോന്നുന്നു. ചെറുക്കാൻ പോയതാ. അല്ല ഏട്ടാ, കുഞ്ഞിനു വയ്യായിരുന്നു, അതാ വരാതിരുന്നെ. എടി ജാനകി, കൃപേ, നീ ഇത് എവിടെ പോയതാ? ആ കൊള്ളാം, ജോലിയായി. എനിക്ക് മാത്രല്ല, നമ്മുടെ രാജീവിന് കെ എസ് ആർ ടി സിയിൽ ജോലിയായി. അങ്ങനെ കുറച്ചുപേർക്കൊക്കെ കിട്ടി. നീ എഴുതിയിരുന്നേ ഉറപ്പായും കിട്ടിയേനെ. പിന്നെ ഞാൻ അറിഞ്ഞ് കല്യാണം കഴിഞ്ഞത്. ലവ്വായിരുന്നു നല്ലടി കള്ളിയും. പക്ഷെ നീ ഉടനെ ഒന്നും കേട്ടണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നു? അതൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഓ, അതിലൊന്നും കാര്യമില്ലടി. സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കാനും ഒരു യോഗം വേണം, അതെനിക്കില്ല. അങ്ങനൊന്നും ഇല്ലടി, നീ ഇനിയും ട്രൈ ചെയ്യണം. നിനക്ക് ഇത്രയല്ലേ പ്രായമായുള്ളൂ? എന്റെ കൃപ, വീട്ടിലൊരു 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇരുന്ന് പഠിക്കാന്ന് വിചാരിച്ചാൽ അത് ഈ ജന്മം നടക്കുന്ന കാര്യമല്ല. സാരമില്ലടി, ഞാൻ എന്തായാലും അതുവഴി ഒന്ന് ഇറങ്ങാം. സമയമില്ലാത്തോണ്ടാ. അന്ന് ഞാൻ പൊക്കോട്ടെ. ശരി, അത് ശരി, പോവാണേ.
ഇവന്മാരും തീരുമോ? സന്തോഷിച്ചി. ആ നമുക്ക് ആ വത്സഞ്ചിയുടെ കടലോട്ട് കയറിയാലോ. ഒരായിരം 10,000 ആ പറട്ട വിജയൻ അവിടെ മൈൻഡ് ചെയ്യണ്ട. രാഷ്ട്രീയമല്ലേ? ഞാനടാ പിരിയുണ്ട്. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ചേട്ടാ 1,000 എഴുതട്ടെ. ഇന്നലെ അല്ലേ നിങ്ങൾ ഒരു പിരിവ് നടത്തിയത്? അത് ജില്ലാ കമ്മിറ്റി പിരിവ്. ഇത് പ്രവർത്തന ഫണ്ട്. അതെ, ഇവനെയൊക്കെ ചൂട് ബോണ്ടൊക്കെ. നിങ്ങളുടെ മെമ്പർഷിപ്പ് ഒരെണ്ണം എനിക്ക് കൂടെ തരാമോ? എന്തിനാ? അല്ല, ഈ കട അടച്ചിട്ടു നിങ്ങളുടെ കൂടെ വരാമല്ലോ എന്ന് വെച്ചാ. ആ റിയല് ഇവനെ നോക്കി വെച്ചു. ഒരു ദേശവിരുദ്ധന. ആ നീ വാ. പയ്യാവരം സ്കൂളിൽ ഒരു ടീച്ചർ ഒഴിവുണ്ട്. നമ്മുടെ റാമിന്റെ ഭാര്യയില്ലേ, അവളെ നമുക്ക് കൊടുത്താ ഇച്ചിരി കാശ് കിട്ടും. അതിച്ചിരി സംശയമാ. അതെന്നാന്ന് വെച്ചാ, അവനെ റാം പെണ്ണമ്പിള്ള പണിക്ക് വിട്ട്, അതിപ്പോ അവന് ഇച്ചിരി കുറച്ചില്ല. സമ്മതിക്കാൻ തോന്നുന്നു. നമുക്ക് വേറെ ആരും നോക്കാം. ഇനി ആരെ പണിക്ക് വിട്ട് ഞാൻ ജീവിക്കുവോ? നിനക്കൊക്കൂടി. അയ്യോ, എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പണി കൊടുത്തല്ലേ ചെയ്യും. വാത്സോ, ഒരു ചായ. നിനക്ക് ഇവിടെ ചായ ഇല്ല. ഇടിയടാ, ഇടിച്ചിടാ അവന്. നീ ലക്ഷണിക്കാരനെ ഇടിയടാ, ഇടിച്ചു പൊളത്ത. അങ്ങനെ തന്നെ അവന്റെ മൂക്കപ്പെട്ട നോക്കി. ഇടിയടാ, ഇടിയടാ, ഇടിച്ചു പൊളത്ത അവനെ. ഇറങ്ങി. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ ട്യൂഷൻ എടുത്താലോ എന്ന് ആലോചിക്കുവായിരുന്നു. രണ്ടു മൂന്ന് മണിക്കൂറത്തെ കാര്യല്ലേ ഉള്ളൂ, അത് അമ്മ നോക്കിക്കോളില്ലേ? അമ്മക്ക് കൈകാനായിട്ടിരിക്കല്ലേ. നീ ട്യൂഷൻ പറഞ്ഞു പോയാ, രണ്ടു മൂന്ന് മണിക്കൂർ അമ്മ കുഞ്ഞിനെ നോക്കൂ. അമ്മ എന്തേ ഫോൺ കൊടുത്തേ? അങ്ങനെ തന്നെ. അമ്മ ചേട്ടനാ. മോനെ, എന്നാ ഉണ്ട് പൊക്കളെ വിശേഷമൊക്കെ? അമ്മയ്ക്ക് കൈ വയ്യടാ, കഥകിനടെ പോയതാ. അവള് നോക്കത്തില്ലടാ എന്നെ. അവടെ അമ്മ അല്ലല്ലോ ഞാൻ. കൃഷ്ണേ, എന്ത് പറ്റി മോളെ? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയാണോ? നീ കാര്യം പറ. ഇന്ന് മാത്രല്ല, ഞാൻ പലതവണ നിന്നെ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ല ചേച്ചി. ശരി, ഞാനേ സിന്ധു ചേച്ചിനെ വിളിച്ച് പറയാം. നീ ഇവിടെ ഇരുന്ന് കോളേജിൽ പോകാൻ കരയാണ്. എന്നാ പറ, എന്താ? മാത്സിന് മാർക്ക് കുറഞ്ഞോണ്ട് ചേച്ചി എന്നെ ട്യൂഷനാക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്. അവരെന്നെ ചേർത്തു. പക്ഷേ ആദ്യത്തെ ഒരു മാസം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രോബ്ലംസ് പറഞ്ഞുതരാൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു സാറിൻ്റെ രീതിയിലുള്ള പെരുമാറ്റം അല്ലായിരുന്നു അയാൾക്ക്. ആദ്യം ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും അത് കൂടിക്കൂടി വന്നു. ആദ്യം ഞാൻ കരുതി ഈ കാര്യം അമ്മയോട് പറയാമെന്ന്. പക്ഷേ എനിക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ആരുമില്ലാത്തൊരു ദിവസം അയാൾ എന്നെ ആ ദിവസത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്കെപ്പോഴും പേടി ചേച്ചി. നീ എന്ത് മണ്ടത്തരം മോളെ കാണിച്ചേ? നിനക്ക് തന്നെ വീട്ടിൽ പറയാറുന്നില്ലേ? പറഞ്ഞിട്ടും കാര്യമില്ല ചേച്ചി.
അച്ഛനെ പുള്ളിയെ ഭയങ്കര വിശ്വാസ. പിന്നെ അമ്മയ്ക്ക് അയാളോടുള്ള പെരുമാറ്റത്തിൽ എനിക്കെന്തോ. ഏ ഛേ, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അല്ല ഏച്ചി, സത്യവാ. ഇപ്പൊ ആ പുള്ളി പഠിപ്പിക്കുന്ന കോളേജിൽ എന്നെയും കൂടി ചേർത്തേക്കുന്നെ. അവിടെ ഇത് തന്നെ എൻ്റെ അവസ്ഥ. ശരി, നീ ഒരു കാര്യം ചെയ്, നീ ഇത് വീട്ടിലും പറയണ്ട, ആരോടും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമല്ല. ഇതിനുള്ള മരുന്ന് നീ തന്നെ കൊടുത്താൽ മതി. വാ, നടക്ക്. ഞാനിവിടെ പഠിക്കുന്ന കണ്ടില്ലേ, അമ്മ പോയിട്. പിന്നെ കൊച്ചിനാരും നോക്കും. എനിക്കിതിരി ക്യാരറ്റ് ജ്യൂസും കൂടെ എടുത്തോ കൂട്ടത്തില്. ഞാനും ഒന്ന് വെളുക്കട്ടെ. ശരിയൊക്കെ തരോടി, അവളൊരു കെട്ടിലമ്മ വന്നേക്കുന്നു. മോളിങ് വാ, ഇവിടെ ഇരിക്ക. പണിക്കണ്ടേ പട്ടി പോവും. പിന്നെ നമ്മുടെ റാം വരുന്നുണ്ട്, അപ്പം ചെറുതോറം എടുക്കാൻ. അതിനവൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളു. കഷ്ടം. ഒരു 500 രൂപ പ്ലീസ്. തരാൻ പറ്റില്ല. ഓഹോ, വൈകിട്ട് അമ്പലത്തിൽ വാടാ, നിന്നെ തീർക്കും. എനിക്ക് പണിയോടെ തന്നെ ഉണക്കപ്പഴം കഴിച്ചോട്ട്. ഞാൻ അവിടെ പണിക്ക് വിടാൻ ഓരോ നാറികള്. മക്കളെ, അമ്മേ, നീ എപ്പടി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. മക്കളെ, നിനക്കുണ്ടാക്കിയതാ കഴിക്ക്. എന്റെ അമ്മേ എത്ര നാളോടിയാ വയറിനടച്ച് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നേ. എന്റെ മോൻ കഴിച്ചോടാ, മുഴുവൻ കഴിച്ചോ. കടയുടെ വാടക ശിശുപാലം കൊണ്ട് തരണ്ടോ അമ്മേ? അത് ഞാൻ ആ സുറേ കൊണ്ട് വാങ്ങിപ്പിക്കാറുണ്ട്. അതെങ്ങനാ, ഇവിടെ ചിലർക്കൊക്കെ അത് പോയി വാങ്ങിക്കാൻ നേരമില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഈ എറണംകട്ടവന്മാരെയൊക്കെ വിട്ട് വാങ്ങിപ്പിക്കുന്നത്. ഞാനെല്ലാം അറിയുന്നുണ്ടമ്മേ. അറിയുന്നുണ്ടല്ലോ, അത് മതി, സന്തോഷം. കഴിച്ചോ കഴിച്ചോ. എന്താടി, അമ്മയ്ക്ക് നിന്നെ പറ്റി പരാതി മാത്രമേ ഉള്ളല്ലോ. നിങ്ങൾ അമ്മയുടെ പരാതി മാത്രമല്ലേ കേട്ടുള്ളൂ. എന്റെ പൊന്നു ജാനു, ഞാൻ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളു. നീ എന്റെ മൂഡ് കളയല്ലേ. ഇത്ര നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു, സുഖാണെന്നൊരു വാക്കുപോലും ചോദിച്ചില്ലല്ലോ. അതിപ്പോ എന്നാ ചോദിക്കാന്, നിനക്ക് ഇവിടെ സുഖത്തിനുണ്ടെന്ന് കുറവ്. പിന്നെ പരമ സുഖല്ലേ, സുഖം കൂടിപ്പോയന്റെ. നീ ഇവിടെ ഇരി, എനിക്കറിയാം
നീ എവിടുത്തെ എല്ലാ പണിയും എടുക്കുന്നത്. നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അമ്മയെ സഹായിച്ചും അല്ലാതെയും ഒക്കെ. എന്നെ തൊടരുത്. അതെന്താടി തൊട്ടാ? ഞാൻ നിന്റെ ഭർത്താവാ, നീ എന്റെ ഭാര്യയും. അതുകൊണ്ട് എനിക്ക് നിന്നെ തൊടാ, അതിനുള്ള അധികാരമുണ്ട്. എന്തധികാരം? നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി. തനിക്ക് തോന്നുമ്പോ ഒന്ന് തൊടാനും തോന്നുമ്പോ തെറി പറയാനുള്ളതല്ല ഈ പറഞ്ഞ അധികാരം. എന്റെ പൊന്നു ജാനു, ഇന്നൊരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ തുടങ്ങല്ലേ. എന്ത് നല്ല ദിവസം? തന്റെ എല്ലാ കുഴപ്പം തീർക്കുന്നതോ? എന്താ കൈമാറ്റിയത്? അടിക്കേ. ഒരു പട്ടിയെ പോലെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താൻ പറഞ്ഞതും തന്റെ അമ്മ പറഞ്ഞതും കേട്ടോണ്ട് ഇനി എന്നെ തന്നെ കിട്ടത്തില്ല. ആ പോകാൻ തന്നെ. ഒരു കൊച്ചുണ്ടായ ശേഷം ഈ വീടും അടുക്കളയില്ലാതെ എനിക്ക് മറ്റൊരു ലോകം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരും എന്നെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇനിയെങ്കിലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം. അതിനിടയിൽ മറ്റൊരു കൊച്ചിനെ കൂടെ എനിക്ക് വയ്യ. ഇവിടുത്തെ നിന്റെ ജീവിതത്തിൽ എന്താണ് ഒരു കുഴപ്പം? സമയത്തുണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും കിട്ടുന്ന അതിന്റെ കുഴപ്പം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടായ എല്ലാം തികഞ്ഞല്ലോ. പിന്നെ എന്ത് വേണം? നിന്റെ താഴത്തൊരു തുള്ളാന്ന് എന്നെ കിട്ടത്തില്ല. അറിയാം. അപ്പൊ ഞാൻ ഇത്രയും കാലം പഠിച്ചതിന് ഒരു വിലയില്ല. അതോ നിങ്ങൾ ആണുങ്ങൾ മാത്രം ജോലിക്ക് പോയാൽ മതി എന്നാണോ? ശരി, ഒന്നും വേണ്ട, എന്നെ ജോലിക്ക് വിടണ്ട. അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ട്യൂഷൻ എങ്കിലും എടുത്തോട്ടെ ചോദിച്ചു. അതിനെങ്കിലും സമ്മതിച്ചോ? ഇല്ല, അവിടെ സമ്മതിക്കാനും പോകുന്നില്ല. നീ സമ്പാദിച്ചുകൊണ്ട് വേണ്ട ഈ കുടുംബത്തിൽ ചെലവിടത്താൻ. ഒരാള് ജോലിക്ക് പോകുന്നതേ സമ്പാദിക്കാൻ വേണ്ടി മാത്രല്ല, അയാളുടെ സ്വപ്നമാണ് ജോലിയും ജീവിതവും ഒക്കെ. നിങ്ങളെ പോലുള്ള ആണുങ്ങൾ കാരണം എത്രയോ പെൺകുട്ടികളാ ഇന്നും അടക്കള കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിലൊരാളാവാനേ എനിക്ക് സൗകര്യമില്ല. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടി ഓപ്പേ. ഹലോ, അച്ഛനാണോ ഇത്? അച്ഛനാണോ? അച്ഛന് എന്താ വിശേഷം? വിഷമമുണ്ടോ? ഇല്ല അച്ഛ. എന്താ? കുറച്ചു കാലമായിട്ട് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. മോക്ക് എന്തോ വിഷമമുള്ള പോലെ. ഏയ്, ഒന്നുമില്ല അച്ഛ. എന്താണേലും പറ. റാമിന്റെ കാര്യം അതൊന്നുമല്ല അച്ഛ, അച്ഛന് തോന്നുന്നതായിരിക്കും. എന്തോ ഞങ്ങള് മോളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മോൾക്ക് തോന്നുകയാണെങ്കിൽ മോള് ഞങ്ങളോട് ക്ഷമിക്കും. മോൾക്ക് നല്ലത് പറഞ്ഞെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ. ഗുഡ് മോർണിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പുതിയ ടീച്ചറായല്ലേ? അതെ, രണ്ടാം ക്ലാസ്സിലാ ടീച്ചർ പഠിപ്പിക്കുന്നത്. രണ്ടാം ക്ലാസ് അവിടെയാണ്. അപ്പൊ ശരി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജാനകി, ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഓക്കേ?